നമസ്കാരം. ഗോൾഡൻ സർക്കിളിലെ ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി എഫ് സിയുമായി ഏറ്റുമുട്ടും. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാൻ നേട്ട തോൽവിക്കുള്ള മറുപടി ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ നൽകുമോ തന്നെയാണ് ഓരോ ഐ എസ് എൽ പേരും ഇന്ന് ഉറ്റുനോക്കുന്നത്. അതേസമയം മുംബൈ സിറ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ഗോവയ്ക്കെതിരെ 1-0 വിജയിച്ചുകൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ ഇന്നത്തെ മത്സരത്തിൽ എത്തുമ്പോൾ ഈ ഐ എസ് എൽ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്ന് ഇത് തന്നെയായിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീമിലിന്റെ എല്ലാ കംപ്ലീറ്റ് പ്രെഡിക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീമിലിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറുടെ ഭാഗത്ത് നമുക്ക് മുംബൈ സിറ്റിയുടെ അമരീന്ദർ സിംഗും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ മജുംദാറുമാണ് ഉള്ളത്. എനിക്ക് കഴിഞ്ഞ മത്സരത്തിൽ അമരീന്ദർ സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ഞാൻ ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ളത് ഗവളിയും അതുപോലെ തന്നെ എംഫാളുമാണ് മുംബൈയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇറക്കുന്നത്. ഇതിന് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഗവളി മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മികച്ച ഭരണം കാഴ്ചവെച്ച താരം തന്നെയാണ് ഗവളി. ഇനി എംഫാളിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം ഈ സീസണിൽ മുംബൈക്ക് വേണ്ടി അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് എംഫോൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബാക്കപ്പ് എന്ന് നൽകി പരിഞ്ഞങ്ങൾക്ക് ഡ്രീമിലിനെ പരിഗണിക്കാവുന്ന താരങ്ങൾ എന്ന് പറയുന്നത് രണ്ണമാടയും അതുപോലെ തന്നെ മന്ദർ റാവു ദേശായും തന്നെയാണ്. ഈ രണ്ട് താരങ്ങളെ പക്ഷേ ഈ ഫസ്റ്റ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗവളിയും എംഫോളും തന്നെയാണ് ബെസ്റ്റ് രണ്ട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമാണ് രണ്ണവാടയും അതുപോലെ തന്നെ മന്ദർ റാവു ദേശായിനെയും പരിഗണിക്കാവുന്നത്. ഇനി ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഡാനിയൽ ഫോക്സിനെയും അതുപോലെ തന്നെ നാരായൺ ദാസിനെയുമാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇവർക്ക് ബാക്കപ്പ് എന്ന് നൽകി നിങ്ങൾക്ക് വേണമെങ്കിൽ നെവിലിനെ വേണമെങ്കിൽ വിദേശ താരമായ നെവിലിനെ വേണമെങ്കിൽ ഡിഫൻസിന്റെ ഭാഗത്ത് ഇറക്കാവുന്നതാണ്. എന്നിരുന്നാലും ഡാനിയൽ ഫോക്സും നാരായൺ ദാസും തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഭരണം കാഴ്ചവെച്ച ഡിഫൻസീവ് താരങ്ങൾ. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഹ്യൂഗോ ഗോമസിനെയും അതുപോലെ തന്നെ റോബ്ലിൻ ബോർജസിനെയുമാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പകരക്കാരെന്ന് നൽകി ഞാൻ ആരെയും പറയുന്നില്ല. കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച ഭരണം കാഴ്ചവെച്ച രണ്ട് താരങ്ങൾ തന്നെയാണ് ഹ്യൂഗോ ഗോമസും അതുപോലെ തന്നെ റോബ്ലിൻ ബോർജസും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പകരക്കാരൻ ഞാൻ പറയുന്നില്ല. ഇനി ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പില്ലിംഗ്ടൺ, ജെക്കോസ് മെക്കോഹോമ അതുപോലെ തന്നെ സ്റ്റീമാനെയുമാണ് ഞാൻ എൻ്റെ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പില്ലിംഗ്ടൺ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഗോളിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. പക്ഷേ അവരുടെ അത്ലറ്റിക്കോ മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ അരിന്ദ് ഭട്ടാചാര്യയുടെ സേവുകളാണ് അദ്ദേഹത്തെ ഗോളിൽ നിന്ന് അകറ്റി നിർത്തിയത്. അതുകൊണ്ട് തന്നെ പില്ലിംഗ്ടൺ ഇന്നത്തെ ലൈനപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. അതേസമയം ജെക്വസ് മെക്ഹോമയും സ്റ്റീമാനും കഴിഞ്ഞ മത്സരത്തിൽ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച രണ്ട് താരങ്ങൾ തന്നെയാണ്. ഇവർക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് താരങ്ങൾക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുംബൈ സിറ്റിയുടെ ഗോഡാഡിനെയോ അതുപോലെ തന്നെ സാന്റാനയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇറക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹ്യൂഗോ ഗോമസും റോളിംഗ് ബോർജസും അതുപോലെ തന്നെ പില്ലിംഗ്ടണേയും ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ എന്തായാലും പരീക്ഷിക്കണം. ജെക്വസ് മെക്ഹോമ അതുപോലെ തന്നെ സ്റ്റീമാനും പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗോഡാഡിനെയോ അതുപോലെ തന്നെ സാന്റാനയോ ഞങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഞാൻ ബൽവന്ത് സിംഗിനെയാണ് ഇറക്കുന്നത്. ഇതിന് കാരണം പോയിന്റിന്റെ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബൽവന്ത് സിംഗിനെ ഇന്നത്തെ മുന്നേറ്റ ഈസ്റ്റ് ബംഗാളിലെ താരമായ ബൽവന്ത് സിംഗിനെ ഇന്നത്തെ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡ്ഫീൽഡിലൊക്കെ പോയിന്റ് കുറഞ്ഞ താരങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേറ്റ നിരയിൽ ലീ ഫോൺട്രിയോ അതുപോലെ തന്നെ ഓഗ് ബച്ചിയൊക്കെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഡിഫൻഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിൻ്റെ പോയിന്റൊക്കെ പരിഗണിക്കുമ്പോൾ എനിക്ക് ബൽവന്ത് സിംഗിനെ ഇറക്കാനുള്ള നിർവാഹ്യമുള്ളൂ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ പ്രകടനം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ ഫോർവേഡായി ഇറക്കുന്നത്. ഇനി ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെക്കുന്ന മൂന്ന് ഓപ്ഷൻസ് ആണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായി ഞാൻ പ്ലേസ് ചെയ്യുന്നത് മുംബൈ സിറ്റിയുടെ മിഡ്ഫീൽഡറായ ഹ്യൂഗോ ഗോമസിനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ഈ ഐ എസ് എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് ഹ്യൂഗോ ഗോമസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ സ്ഥാനം തന്നെയാണ് ഹ്യൂഗോ ഗോമസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് മുംബൈയുടെ തന്നെ റോളിംഗ് ബോർജസ് ആണ്. കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് റോളിംഗ് ബോർജസ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് റോളിംഗ് ബോർജസിനെയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഈസ്റ്റ് ബംഗാളിലെ പില്ലിംഗ്ടണെ തന്നെയാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഗോളിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയ താരം തന്നെയാണ് പില്ലിംഗ്ടൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂഗോ ഗോമസ്, റോളിംഗ് ബോർജസ്, അതുപോലെ തന്നെ പില്ലിംഗ്ടണെയുമാണ് ഞാൻ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനെയും നിങ്ങൾക്ക് നിയമിക്കാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.